ഹായ് ഓൾ, ദിസ് ഇസ് മീര. ഇന്നത്തെ ക്ലാസ് 9th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ് എന്ന ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം, ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ചേരുന്നതാണ് റിയൽ നമ്പേഴ്സ്. അപ്പം ഈ ഓപ്പറേഷൻ, ഈ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പറിലെ ഓപ്പറേഷൻസും അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുമാണ് ഇവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന 4 പോയിന്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ നോക്കുന്നത്, ഒരു റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ തമ്മിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ അത് റാഷണൽ ആയിരിക്കുമോ ഇറാഷണൽ ആയിരിക്കുമോ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. സെക്കൻഡ് കേസ് നമ്മൾ നോക്കുന്നത് റൂട്ട് എക്സ്, അതിനെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുക. അതായത് ഒരു റാഡിക്കൽ സൈനകത്തുള്ള ഒരു നമ്പറിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക. തേർഡ്, കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, നമുക്കൊരു എക്സ്പ്രഷൻ തന്നാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ്, നമുക്കത് നോക്കാം. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദി സെഷൻ എന്ന് പറയുന്നത് റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ, അതായത് നമുക്ക് തരുന്ന എക്സ്പ്രഷനിലെ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക, അതായത് റാഷണൽ നമ്പർ ആക്കി മാറ്റുക. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, സം ഓർ ഡിഫറൻസ് ഓഫ് എ റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പർ ഈസ് ഇറാഷണൽ. ഇവിടെ നമ്മളോട് പറയുകയാണ്, ഒരു റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ രണ്ട്, ഒരു റാഷണലും ഒരു ഇറാഷണൽ നമ്പറും കൂടി ആഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ സബ്ട്രാക്ട് ചെയ്യുക, അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഇറാഷണൽ ആയിരിക്കുന്നു. നമുക്ക് നോക്കാം. ഞാൻ റാഷണൽ നമ്പറിനെ 6 എന്നും ഇറാഷണൽ നമ്പറിനെ 5 എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് r + i = i, അതായത് ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കുമെന്ന്. നമുക്ക് ഈ കേസ് ചെക്ക് ചെയ്യാം. ഞാൻ 5 എന്ന റാഷണൽ നമ്പർ എടുത്തു, ദെൻ √2 എന്ന ഇറാഷണൽ നമ്പർ എടുത്തു. അപ്പം ഇതെങ്ങനെ വരും? 5 + √2 വാല്യൂ നമുക്കറിയാം 1.41 എന്ന് പറഞ്ഞാൽ പോവുകയാണ്. അപ്പം 5 + 1.41 എന്ന് പറഞ്ഞാൽ 5 + 1 = 6 വന്നു, 6.41 എന്ന് പറഞ്ഞാൽ ഇത് പോകും. ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ഡെസിമൽ ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇത് ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പം സം ഓർ ഡിഫറൻസിലെ സം നമ്മൾ ചെക്ക് ചെയ്തു, ഒരു റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇനി സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, റാഷണൽ നമ്പർ മൈനസ് ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ മൈനസ് റാഷണൽ നമ്പർ, ഈ ഓപ്പറേഷനിൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ √2 - 1 ചെയ്തു. √2 വാല്യൂ എന്താണ്? 1.41 നോൺ ടെർമിനേറ്റിംഗ് ആണ്, -1. 1 - 1 പോയി കഴിഞ്ഞാൽ 0.41 എന്ന് പറഞ്ഞത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ഡെസിമൽ നമുക്ക് ലഭിക്കും. അപ്പം നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ഡെസിമൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇതൊരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് സം ഓർ ഡിഫറൻസ് ഓഫ് എ റാഷണൽ നമ്പർ ആൻഡ് ഇറാഷണൽ നമ്പർ ഈസ് ഇറാഷണൽ. ഓക്കെ, ആയി നമ്മളിവിടെ ചെക്ക് ചെയ്തു. സെക്കൻഡ് പോയിന്റ്, ദ പ്രൊഡക്റ്റ് ഓർ കോഷ്യന്റ് ഓഫ് എ നോൺ സീറോ റാഷണൽ നമ്പർ വിത്ത് ഇറാഷണൽ നമ്പർ ഈസ് ഇറാഷണൽ. ഇവിടെ പറയുന്നത് റാഷണൽ നമ്പറിനെ 6 കൊണ്ടും ഇറാഷണൽ നമ്പറിനെ 5 കൊണ്ടുമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. റാഷണൽ നമ്പർ ഇൻറ്റു ഇറാഷണൽ നമ്പർ ഈസ് ഈക്വൽ ടു ആൻഡ് ഇറാഷണൽ നമ്പർ. സെക്കൻഡ് കേസിൽ പറയുന്നത് റാഷണൽ നമ്പർ ഡിവൈഡഡ് ബൈ ഇറാഷണൽ നമ്പർ ഓർ ഇറാഷണൽ നമ്പർ ഡിവൈഡഡ് ബൈ ഇറാഷണൽ നമ്പർ ഈസ് ഈക്വൽ ടു ഇറാഷണൽ നമ്പർ. അതായത് പ്രൊഡക്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോഷ്യന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിവിഷൻ, ഈ ഓപ്പറേഷൻസും ഈ റാഷണൽ ഇറാഷണൽ നമ്പർ തമ്മിൽ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു റാഷണൽ നമ്പർ 5 × √2 ഇറാഷണൽ നമ്പർ, ഇതെന്ത് വരും? 5 × 1.41 ആൻഡ് എക്സെട്ര. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5 × 1 = 5, 5 × 4 = 20, 2 വന്ന റിമൈൻഡർ, 5 × 1 = 5, 5 + 2 = 7 ആൻഡ് എക്സെട്ര. അതായത് ഒരു റാഷണൽ നമ്പറിനെ ഇറാഷണൽ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ഡെസിമൽ ഫോം ആണ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ 5 / √2 ഓർ √2 / 5 ഇതെന്ത് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ഡെസിമൽ ഫോം ആയിരിക്കും. നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്,
If we add, subtract, multiply or divide two irrationals, the result may be rational or irrational. അതായത് ഇവിടെ പറയുന്നത് രണ്ട് ഇറാഷണൽ നമ്പറിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ അതിന്റെ ആൻസർ റാഷണൽ നമ്പറോ ഇറാഷണൽ നമ്പറോ ആകാൻ ചാൻസ് ഉണ്ട്. അതായത് രണ്ട് ഇറാഷണൽ നമ്പർ അതിന്റെ ഇടയിൽ അഡിഷൻ ആകാം, സബ്ട്രാക്ഷൻ ആകാം, മൾട്ടിപ്ലിക്കേഷൻ ആകാം, ഡിവിഷൻ ആകാം. അപ്പം റാഷണൽ ഓർ ഇറാഷണൽ നമ്പർ ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എക്സാമ്പിൾ വൈസ് നോക്കാം. ആദ്യമായിട്ട് ഞാൻ റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ഫൈവ്, അപ്പൊ റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ റൂട്ട് ഫൈവ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വൺ റൂട്ട് ഫൈവ് പ്ലസ് വൺ റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും ആൻസർ? ടു റൂട്ട് ഫൈവ്. ഇതെന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പം രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു, ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഇറാഷണൽ നമ്പർ തന്നെ കിട്ടി. ഇനി ഞാൻ റൂട്ട് ഫൈവ് പ്ലസ് മൈനസ് റൂട്ട് ഫൈവ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ എന്താണ്? പ്ലസ് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ഫൈവ് ക്യാൻസൽ ആയിപ്പോയി, സീറോ വന്നു. സീറോ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. സബ്ട്രാക്ഷൻ്റെ കേസ് നമുക്ക് നോക്കാം. റൂട്ട് ത്രീ മൈനസ് റൂട്ട് ത്രീ, റൂട്ട് ത്രീയിൽ നിന്ന് റൂട്ട് ത്രീ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ ആണ്. സീറോ ഒരു റാഷണൽ നമ്പറാണ്. അതുപോലെ തന്നെ ത്രീ റൂട്ട് ത്രീ മൈനസ് വൺ റൂട്ട് ത്രീ, ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ത്രീയിൽ നിന്ന് വണ്ണ് പോകും, ടു റൂട്ട് ത്രീ. ടു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പൊ സബ്ട്രാക്ഷന്റെ കേസ് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ആൻസർ ആയിട്ട് വരാം. മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നമുക്ക് നോക്കാം. റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്കോർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ്. ഫൈവ് ഫൈവ് സാർ ട്വന്റി ഫൈവ് ആണ്. സ്കോർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നതിന്റെ ആൻസർ എന്താണ്? ഫൈവ് ആണ്. ഇതൊരു റാഷണൽ നമ്പർ ആണ്. ഇനി ത്രീ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ, ദിസ് ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു വൺ ത്രീ, റൂട്ട് ടു റൂട്ടിനകത്ത് എന്ത് വരും? ത്രീ ടൂസ് ആർ സിക്സ്. ദിസ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ കണ്ടു റാഷണൽ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഡിവിഷൻ്റെ കേസ് നോക്കാം. റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഫൈവ്, രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വൺ വന്നു. വൺ ഇസ് എ റാഷണൽ നമ്പർ. അപ്പം രണ്ട് ഇറാഷണൽ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കൊരു റാഷണൽ നമ്പർ കിട്ടി. ഇങ്ങനെ ഒരു കേസ് വന്നാൽ ത്രീ റൂട്ട് ടു ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു എന്ന് പറയുന്നതാണ് എന്ത്? റൂട്ട് സിക്സ്. റൂട്ട് ടു റൂട്ട് ടു വെട്ടിപ്പോയി കഴിഞ്ഞാൽ ത്രീ ബൈ റൂട്ട് ത്രീ വന്നു. ദിസ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് യു ആഡ്, സബ്ട്രാക്ട് ഓർ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ടു ഇറാഷണൽസ്, ദ റിസൾട്ട് മേ ബി റാഷണൽ ഓർ ഇറാഷണൽ. അപ്പം രണ്ട് ഇറാഷണൽ നമ്പറിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ നടത്തിയാൽ അത് റാഷണൽ നമ്പറോ ഇറാഷണൽ നമ്പറോ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് റെപ്രസെൻറ്റ് റൂട്ട് എക്സ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ നമുക്ക് തന്നിരിക്കുന്ന റാഡിക്കൽ സൈനകത്ത് തന്നിരിക്കുന്ന നമ്പറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? അപ്പോൾ ഈ സൈന് പറഞ്ഞ പേരാണ് റാഡിക്കൽ സൈൻ. ഓക്കെ, ആദ്യമായിട്ട് ഞാനിവിടെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കോമൺ ആയിട്ട് റൂട്ട് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് എക്സ് പ്ലസ് വൺ, ഈ റൂട്ട് എക്സിലെ എക്സ് പ്ലസ് വൺ എന്ന നമ്പർ നമ്മൾ കണ്ടെത്തണം. ദെൻ ഈ എക്സ് പ്ലസ് വൺ ഉള്ള ഒരു ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കണം. ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ബി എന്നും പേര് നൽകി. അപ്പം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടെത്തുക. സെൻറ്റർ പോയിൻറ്റ് കണ്ടെത്താൻ വേണ്ടി നമുക്കൊരു കോമ്പസ് യൂസ് ചെയ്ത് ഇതിൻ്റെ പകുതിയിൽ കൂടുതലുള്ള അളവെടുക്കുക. അതിനുശേഷം ആർക്ക് മുകളിലും താഴെയും വരയ്ക്കുക, അതായത് ബിയിൽ കുത്തി ആർക്ക് വരയ്ക്കുക, ദെൻ എയിൽ നിന്ന് എയിൽ കോമ്പസ് വെച്ച് ആർക്ക് വരയ്ക്കുക. അപ്പം ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടെത്തുക. ദെൻ ഈ ലൈൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മിഡ് പോയിൻറ്റ് കിട്ടും. ഇതുമായിട്ട് ചെയ്ത സ്റ്റെപ്പ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ റൂട്ട് എക്സിലെ എക്സ് പ്ലസ് വൺ കണ്ടെത്തുക, അതൊരു ലൈൻ വരയ്ക്കുക. എക്സ് പ്ലസ് വൺ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ച് ഞാൻ എ ബി എന്ന് പേര് കൊടുത്തു. ദെൻ ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടെത്തുക. അപ്പോൾ ഒന്നുകിൽ സ്കെയിൽ നിങ്ങൾക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്യുക. കോമ്പസ് യൂസ് ചെയ്തതിൻ്റെ മിഡ് പോയിന്റ് കണ്ടെത്തുക. ദെൻ ഒരു കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സെമി സർക്കിൾ ഇത് ഫോം ചെയ്യുക. സോ സെമി സർക്കിൾ ഫോം ചെയ്യണമെങ്കിൽ കോമ്പസിൻ്റെ സെൻറ്റർ ഒയും ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒ എ അല്ലെങ്കിൽ ഒ ബി ആയിരിക്കണം. അതായത് രണ്ടും ഈക്വൽ ആണ്. അപ്പം നമുക്കൊരു
സെമി സർക്കിൾ കിട്ടി. ഈ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സെന്റർ ഓ ആണ്, ലെങ്ത് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഓ എ അല്ലെങ്കിൽ ഒ ബി, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിയിൽ നിന്നും ഒരു യൂണിറ്റ്, അതായത് നമ്മളിവിടെ ഒരു യൂണിറ്റ് ആണ് ആഡ് ചെയ്തത്, ആ യൂണിറ്റ് മാറ്റി ഈ പോയിന്റ് ഞാൻ സി എന്ന് പേര് കൊടുത്തു. അപ്പൊ ഇതെന്താണ്, ഇതും വൺ യൂണിറ്റ് ആണ്, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എക്സ്, ടോട്ടൽ ലെങ്ത് ആണ് എക്സ് പ്ലസ് വൺ. അപ്പൊ നമ്മൾ എക്സ് പ്ലസ് വൺ ആണ് നമ്മൾ ടോട്ടൽ വരച്ചത്. ബിയിൽ നിന്നും ഒരു യൂണിറ്റ് മാറി നമ്മളൊരു സി എന്ന പോയിന്റ് എടുത്തു. ഇത് എക്സ് യൂണിറ്റ്, ഇത് വൺ യൂണിറ്റ്, സി എന്ന പോയിന്റ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് സിയിൽ നിന്നും ഈ സെമി സർക്കിളിലേക്ക് ഒരു ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതായത് ഇവിടെ ഒരു 90 ഡിഗ്രി വരുന്ന ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഇവിടെ വരയ്ക്കണം. ഇത് വരയ്ക്കാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. അപ്പൊ ഇത് വരച്ച് കഴിയുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം നമുക്ക് കിട്ടേണ്ട അളവ്. സോ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ പോയിന്റിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. ഈ സി ഡി എന്ന ലൈനിന്റെ അളവാണ് റൂട്ട് എക്സ്. അപ്പൊ നമുക്ക് റൂട്ട് എക്സ് എന്നൊരു അളവ് കിട്ടി. സി ഡി എന്ന് പറയുന്നതാണ് റൂട്ട് എക്സ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൂട്ട് എക്സിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ നോക്കുക, സി സെന്റർ ആയിട്ട്, അതായത് സി ആണ് എന്റെ സീറോ പോയിന്റ്, ബി എന്ന് പറയുന്നതിന്റെ വൺ പോയിന്റ്, അതായത് സീറോ സി തൊട്ട് ബി വരെ വൺ യൂണിറ്റ് ആണ്. സോ എന്റെ നമ്പർ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്റെ വൺ ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഒരു കോമ്പസ് എടുക്കുക, കോമ്പസിന്റെ സെന്റർ അതായത് അതിന്റെ പോയിന്റ് സിയിൽ വെക്കുക. സിയിൽ നിന്ന് ഇനി നമ്മൾ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒ ഡി റൂട്ട് എക്സ് എന്ന ലെങ്ത് നമ്മൾ കോമ്പസിൽ എടുക്കുക. ദെൻ ഇവിടെ നിന്ന് ഒരു ആർക്ക് ഈ നമ്പർ ലൈനിലേക്ക് വരയ്ക്കുക. ഈ നമ്പർ ലൈനിൽ ഏത് പോയിന്റിലാണോ അത് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആയിരിക്കും റൂട്ട് എക്സ്. അപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഒരു കോമ്പസ് എടുക്കുക, കോമ്പസിന്റെ സെന്റർ ഈ സി ഇ അതായത് സീറോ പോയിന്റ് എടുക്കുക. ദെൻ ഈ സി ഡി അതിനകത്ത് അളവെടുക്കുക, അവിടെ നിന്നൊരു ആർക്ക് വരയ്ക്കുക. ഇത് ഇന്റർസെക്ട് നമ്പർ ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും റൂട്ട് എക്സ്. ഒരിക്കൽ കൂടി നോക്കാം, ഇവിടെ റൂട്ട് എക്സ് ഓൺ ദ നമ്പർ ലൈൻ, നമ്മളോട് പറഞ്ഞ റെപ്രസെന്റ് റൂട്ട് എക്സ് ഓൺ ദ നമ്പർ ലൈൻ. ആദ്യമായിട്ട് നമ്മൾ തന്നിരിക്കുന്ന നമ്പർ എക്സ് പ്ലസ് വൺ, അത് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു, അതിന് നമ്മൾ എ ബി എന്ന് പേര് കൊടുത്തു. ദെൻ ഈ എ ബിയുടെ സെന്റർ പോയിന്റ് കണ്ടെത്തി ഇതിനൊരു സെമി സർക്കിൾ നമ്മൾ വരയ്ക്കുന്നു. സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബിയിൽ നിന്നും ഒരു യൂണിറ്റ് അകലത്തിലായിട്ട് സി എന്നൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. സിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഈ സെമി സർക്കിളിലേക്ക് വരച്ചു. ദെൻ ഈ പോയിന്റ് ഡി എന്ന് കൊടുത്തു. ഈ സി ഡി എന്ന അളവാണ് നമ്മുടെ റൂട്ട് എക്സ്. ഇനി റൂട്ട് എക്സിന് നമ്പർ ലൈനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ സി സെന്റർ ഒ ആയിട്ടും ബി വൺ യൂണിറ്റ് ആയിട്ട് എടുത്തു. ദെൻ ഇവിടോട്ട് 2, 3 എന്ന് പറഞ്ഞത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ദെൻ കോമ്പസ് എടുത്ത് കോമ്പസിന്റെ സെന്റർ ഇസ് സി അതായത് സീറോ പോയിന്റും അതിന്റെ റേഡിയസ് ഒ ഡിയും അതായത് റൂട്ട് എക്സ് ആണ് അതിന്റെ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. ദെൻ ഇവിടെ നിന്ന് കോമ്പസിൽ നിന്നൊരു ആർക്ക് ഇങ്ങോട്ട് കോമ്പസ് കൊണ്ടൊരു ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്ക് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ നമ്പർ ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് റൂട്ട് എക്സ്. ഇതിന്റെ എക്സസൈസ് ഇതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ നമുക്ക് ഇതിന്റെ ഫർദർ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇക്വേഷൻസ് ആണ്. അതായത് ഒരു എക്സ്പ്രഷൻ തന്നെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി ഈസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3 × 4. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 3 × 4 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ സ്ക്വയർ റൂട്ട് ഓഫ് 3 × 4 എന്ന് എഴുതാൻ സാധിക്കും. ഇനി സെക്കൻഡ് വണ്ണി പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ബൈ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ബി. ഇതും 3/5 ആണെന്ന് നൽകുക. സ്ക്വയർ റൂട്ട് ഓഫ് 3 / √5. ഈ രണ്ട് ഇക്വേഷൻസ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. തേർഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. അതുപോലെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു എ മൈനസ് റൂട്ട് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും നമുക്ക് പൊതുവായിട്ട് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ രണ്ട് ഇക്വേഷൻസ്. ഇവിടെ ഈ ഇക്വേഷനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് സിമിലർ ആണ് ഈ രണ്ട് ഇക്വേഷൻസും. അതായത്
ഈ രണ്ട് ടേമിലുമുള്ള ഫസ്റ്റ് ഡിജിറ്റ് ഈക്വൽ ആയിരിക്കണം. റൂട്ടഡ് റൂട്ടഡ് എ എ. സെക്കൻഡ്ലി ഇവിടെ എ ആണ്, ഇവിടെയും എ ആണ്. അതുപോലെ ഈ രണ്ട് ഇക്വേഷൻ നോക്കുകയാണെങ്കിലും ഈ രണ്ടാമത്തെ രണ്ട് ഡിജിറ്റും ഈക്വൽ ആയിരിക്കും. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും. ഒരു ഒരു ടേമിൽ പ്ലസ് ആണെങ്കിൽ മറ്റൊരു ടേമിൽ മൈനസ് ആയിരിക്കണം. അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സോ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? റൂട്ട് എ. റൂട്ട് എ സ്ക്വയർ മൈനസ് എയുടെ സ്ഥാനത്ത് റൂട്ട് ബി ആണ്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ബി സ്ക്വയർ. ഇനി റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു ടു. ഇതുപോലെ തന്നെയാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എയും സ്ക്വയർ റൂട്ട് ഓഫ് ബി അപ്പൊ എന്തായിരിക്കും? ഇതുപോലെ തന്നെ വരുമ്പോൾ എ മൈനസ് ബി എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും. സെക്കൻഡ് കേസിൽ ഇത് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സോ ഫസ്റ്റ് ടേം എ ആണ്, എ സ്ക്വയർ മൈനസ് സെക്കൻഡ് റൂട്ട് ബി ആണ്, റൂട്ട് ബി സ്ക്വയർ. എ സ്ക്വയറിന് ചേഞ്ച് ഒന്നുമില്ല. എ സ്ക്വയർ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആൻസർ? ബി. അപ്പം എ സ്ക്വയർ മൈനസ് ബി എന്നിവിടെ നമുക്ക് ആൻസർ കിട്ടി. അപ്പം ഈ ഇക്വേഷൻസ് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യമില്ല, ഇത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഫിഫ്ത് ഇക്വേഷൻ, റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ഡി ഇസ് ഈക്വൽ ടു റൂട്ട് എ സി പ്ലസ് റൂട്ട് എ ഡി പ്ലസ് റൂട്ട് ബി സി പ്ലസ് റൂട്ട് ബി ഡി. ഇവിടെ ഇക്വേഷൻസ് ഒന്നും തന്നെ ഫോളോ ചെയ്യാനില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ റൂട്ട് എ കയറി ഈ സെക്കൻഡ് ബ്രാക്കറ്റിലേക്ക് കയറി മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് വൺ എന്തുവരും? റൂട്ട് എ ഇൻറ്റു ഫസ്റ്റ് റൂട്ട് സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഇവിടുത്തെ പ്ലസ് സിംബൽ ഇട്ടു. ദെൻ റൂട്ട് എ ഇൻറ്റു റൂട്ട് ഡി, ഇവിടുത്തെ പ്ലസ് സിംബൽ ഇട്ടു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ റൂട്ട് ബി എ കയറ്റി ഇത് രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് ഡി. ഇവിടെ നമ്മളൊന്നും തന്നെ ഫോളോ ചെയ്യുന്നില്ല. ഈ റൂട്ട് എയെ ഈ രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ റൂട്ട് ബിയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റൂട്ട് എ ഇൻറ്റു റൂട്ട് സി എന്ന് പറഞ്ഞാൽ റൂട്ട് എ സി ആണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച പ്രോപ്പർട്ടി ഇത് തന്നെ ആയിരുന്നു. ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? റൂട്ട് എ സി എന്ന് എഴുതാം. പ്ലസ് റൂട്ട് എ ഡി പ്ലസ് റൂട്ട് ഡി സി പ്ലസ് റൂട്ട് ബി ഡി. ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ റൂട്ട് എ പ്ലസ് റൂട്ട് ബി ഇൻറ്റു റൂട്ട് സി പ്ലസ് റൂട്ട് ഡി എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. അപ്പം എന്താണ് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്ന് നോക്കാം. ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് എക്സ്പ്രഷനിലും ഡിനോമിനേറ്ററിൽ ഒരു റാഡിക്കൽ സൈനകത്ത് ഒരു നമ്പർ ഉണ്ട്. ഇവിടെ റൂട്ട് ടു ഉണ്ട്, ഇവിടെ ടു പ്ലസ് റൂട്ട് ത്രീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഇക്വേഷനിലെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഈ റൂട്ട് സിമ്പിളെല്ലാം മാറ്റി അതിനെ റാഷണൽ നമ്പർ ആക്കി മാറ്റുക. അതിനെ പറയുന്ന പേരാണ് റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കേസ് വൺ ബൈ റൂട്ട് ടുവിൻ്റെ കേസ് ഇവിടെ നമുക്ക് റൂട്ട് ടുവിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഞാൻ റൂട്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വൺ ഇൻറ്റു റൂട്ട് ടു റൂട്ട് ടു വരും. റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോർ, ദറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടു വന്നു. അപ്പം വൺ ബൈ റൂട്ട് ടുവിനെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റൂട്ട് ടു ബൈ ടു എന്നൊരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ മാറ്റി. ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കിയാൽ ഒരു റാഡിക്കൽ സൈനിൽ ഒരു നമ്പർ ഒന്നും തന്നെ ഇല്ല. ടു എന്ന് പറയുന്നൊരു റാഷണൽ നമ്പറാണ്. അപ്പം വൺ ബൈ റൂട്ട് ടുവിനെ റാഷണലൈസ് ചെയ്തതാണ് റൂട്ട് ടു ബൈ ടു. സെക്കൻഡ് കേസ് നോക്കാം, വൺ ബൈ ടു പ്ലസ് റൂട്ട് ത്രീ. ഇങ്ങനെ ഒരു കേസ് വന്നാൽ, അതായത് വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് റൂട്ട് ത്രീ, ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ടു മൈനസ് റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ ഏത് നമ്പറാണോ അതിൻ്റെ ഈ സിമ്പിൾ മാറ്റി നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ വൺ ഇൻറ്റു ടു മൈനസ് റൂട്ട് ത്രീ എന്ന് വന്നാൽ വൺ ഇൻറ്റു ഏതൊരു നമ്പറും അത് തന്നെയാണ് ടു മൈനസ് റൂട്ട് ത്രീ. ഇനി ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? അതായത് എക്സ് പ്ലസ് എ ഇൻറ്റു
x minus a. ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ x സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ x സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്ത് വരും? 2 സ്ക്വയർ വരും, മൈനസ് എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്ത് വരും? റൂട്ട് 3 സ്ക്വയർ. റൂട്ട് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്താണ്? 4 ആണ്. മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്. സോ 4 മൈനസ് 3 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 2 മൈനസ് റൂട്ട് 3. അപ്പം 1/2 പ്ലസ് റൂട്ട് 3 എന്ന എക്സ്പ്രഷനെ നമ്മൾ 2 മൈനസ് റൂട്ട് 3 എന്ന എക്സ്പ്രഷനിലേക്ക് മാറ്റി. ഇതിന്റെ ഡിനോമിനേറ്റർ ഇപ്പം ഒരു റാഷണൽ നമ്പർ ആണ്, 1 ആണ്. ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. അപ്പം ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ് എന്ന ആ ഒരു ടോപ്പിക്കിൽ, ആ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കിയത് ആദ്യമായിട്ട് നോക്കി രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഒരു റാഷണൽ നമ്പറും ഒരു ഇറാഷണൽ നമ്പറും തമ്മിൽ എന്തെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? റാഷണൽ നമ്പർ ആയിരിക്കുമോ ഇറാഷണൽ നമ്പർ ആയിരിക്കുമോ? അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തത്. സെക്കൻഡ് ആയിട്ട് നമ്മൾ നോക്കിയത് ഒരു റാഡിക്കൽ സൈനിലുള്ള നമ്പറിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക, അതായത് ഹൗ ടു റെപ്രസെന്റ് റൂട്ട് എക്സ് ഓൺ എ നമ്പർ ലൈൻ. ഇനി തേർഡ് ആയിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് നോക്കി, നമ്മുടെ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നമ്മൾ നോക്കി. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ എക്സസൈസസ് കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ, ദെൻ യു വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.